നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ ബഹിഷ്കരിച്ച് സി ഐ ടി യു അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ. കൊല്ലം പുനലൂരിൽ യുവതിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇടുക്കിയിൽ നായാടിനിടെ വെടിയേറ്റ് ആദിവാസി യുവാവ് മരിച്ചു. കാട്ടാനകളെ പ്രകോപിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബർക്കെതിരെ കേസ്. വയനാട് കൽപ്പറ്റ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ മന്ത്രി മുഹമ്മദ് റിയാസ് സസ്പെൻഡ് ചെയ്തു. കോട്ടയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജയിൽ ചാടി. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസി ഡിപ്പോ യാർഡ് ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ ബഹിഷ്കരിച്ച് സി ഐ ടി യു അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ. തൊഴിലാളികൾക്കെതിരെ മന്ത്രി നടത്തുന്ന പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. നേതാക്കൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടായിരിക്കുമെന്നും ബഹിഷ്കരണം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ആന്റണി രാജു പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം പുനലൂരിൽ യുവതിയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മണിയാർ സ്വദേശി മഞ്ജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഭർത്താവ് മണികണ്ഠനെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ജുവിനെ മണികണ്ഠൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം. നായാട്ടിനിടെ വെടിയേറ്റ് ആദിവാസി യുവാവ് മരിച്ചു. ഇടുക്കി ബേസൻബാലി 20 ഏക്കർ കുടിയിൽ മഹേന്ദ്രൻ എന്നയാളാണ് മരിച്ചത്. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം പുറത്തറിയാതിരിക്കാൻ കൂടെയുണ്ടായിരുന്നവർ മൃതദേഹം പോത്തമ്മോട് വനത്തിൽ കുഴിച്ചിട്ടതായും സൂചനകൾ ലഭിച്ചതോടെ രാജക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം കുളത്തുപുഴയിൽ വനത്തിൽ അതിക്രമിച്ചു കയറി കാട്ടാനകളെ പ്രകോപിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. കിളിമാനൂർ സ്വദേശി അമലാനുവിനെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ യൂട്യൂബറെ കാട്ടാന ഓടിക്കുകയായിരുന്നു. 7 മാസം മുമ്പ് മാമ്പഴത്തറം വനമേഖലയിലാണ് വീഡിയോ ചിത്രീകരിച്ചത്. യൂട്യൂബറെ കാട്ടാന ഓടിക്കുന്ന വീഡിയോ വൈറലായതോടെ വനം വകുപ്പ് കേസെടുക്കുകയായിരുന്നു. വയനാട് കൽപ്പറ്റ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് എഞ്ചിനീയറെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. ഇതോടൊപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും പ്രൊജക്ട് ഡയറക്ടറോടും മന്ത്രി വിശദീകരണം തേടി. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാനും കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഷാൻബാബു എന്ന 19 വയസ്സുകാരനെ തല്ലിക്കൊന്ന കേസിലെ പ്രതി ബിനുമോൻ ജയിൽ ചാടി. കൊലപാതക കേസിന് പുറമെ മറ്റു നിരവധി കേസുകളിലും പ്രതിയാണ് ഇയാൾ. യുവാവിനെ തല്ലിക്കൊന്ന കേസിൽ അകത്തായ ബിനുമോൻ കോട്ടയം സബ് ജയിലിലെ അടുക്കളയുടെ ഭാഗം വഴിയാണ് കടന്നുകളഞ്ഞത്. ഷാൻബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.